ജയ, മെയിന്റനൻസ് ഒക്കെ കഴിഞ്ഞോ? ആ, ചെറിയ രീതിയില്. എനിക്കതിന്റെ ആവശ്യമുള്ളൂ. എന്നു മുതലാ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങുന്നേ? നാളെ മുതൽ വന്നു തുടങ്ങും. ഓ ജയ, ഇതൊന്ന് വായിച്ചു നോക്കിട്ടെ, അങ്ങ് കൊടുത്തേക്ക്. അമ്മേ, ഇത് പ്രത്യേകിച്ച് വായിച്ചു നോക്കാനൊന്നുമില്ല, കൊടുത്തേക്ക്. ശരി. ഞാൻ ഇറങ്ങട്ടെ, കോപ്പിയായിട്ട് ഷോപ്പിൽ കൊടുത്തേക്കാം. ജയ, ശാരിയെ ഉപേക്ഷിച്ചിട്ടല്ലാതെ രാജീവൻ ഇവിടേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല. രാഖയെ മാത്രം അകത്തേക്ക് ക്ഷണിച്ചാ മതി. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാ വന്നത്. അകത്തേക്കാണെങ്കിലും പുറത്തേക്കാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചേ ഉണ്ടാവൂ. വരാജുവേട്ട. ഇനി നീ ഇവനോടൊപ്പം നടന്ന് വേദനിക്കാനാണോ ആഗ്രഹിക്കുന്നത്? അല്ല, ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ രാജീവനോടൊപ്പം നിന്ന് പരിഹരിക്കാനാ? അതേക്കുറിച്ച് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. തറവാട്ടിൽ ചെന്നപ്പോഴാ ജയേട്ടന്റെ ഈ വീട്ടിലേക്ക് താമസം മാറി എന്നറിഞ്ഞത്. ഇനി എന്ത് സംസാരിക്കാനാ? അവള് നിന്റെ തലയിലായില്ലേ? ആ ഭാരം എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കാനാ ഞങ്ങൾ വന്നത്. നിങ്ങളുടെ കുടുംബ പ്രശ്നത്തെ കുറിച്ചൊന്നും എനിക്ക് കേൾക്കണ്ട. നമ്മളിങ്ങനെ അകന്നു നിൽക്കുന്നോണ്ടാ യഥാർത്ഥ ശത്രുക്കൾ നമ്മളെ തീർക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം കൊച്ചേണ്ണ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. വല്യേണ്ണ പോലെ തന്നെ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് വെറും സംശയം മാത്രമല്ല, കൊച്ചേട്ടനെ കൊന്നയാൾ നമ്മുടെ എല്ലാ നീക്കങ്ങളും വീക്ഷിച്ച് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ശാരിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാതെ എത്രയും വേഗം അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. അങ്ങനെ അവളെ ഓടിപ്പോകില്ലമ്മേ. അത് മാത്രമല്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള കെണിയിലാക്കിയിരിക്കുകയാണ്.